ജനറൽ ബിപിൻ റാവത്ത് അടക്കമുള്ളവർക്ക് ഇപ്പോൾ സൈനികർ സുലൂറിലെ വ്യോമത്താവളത്തിൽ അന്തിമോപചാരം അർപ്പിക്കുകയാണ്. റാവത്തിന് ഏറെ ഹൃദയബന്ധമുള്ള വെല്ലിംഗ്ടൺ സൈനിക പരേഡ് ഗ്രൗണ്ടിലാണ് മൃതദേഹം ആദ്യം പൊതുദർശനത്തിന് വെച്ചത്. ജ്വലിക്കുന്ന ഓർമ്മകളുടെ അകമ്പടിയോടെ നടന്ന അന്ത്യാഭിവാദ്യം ഏറെ വൈകാരികമായിരുന്നു. പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് വെല്ലിംഗ്ടണിലെ ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ പ്രതിരോധ പഠനത്തിൽ എംഫിൽ പൂർത്തിയാക്കിയിരുന്നു ബിപിൻ റാവത്ത്. ഒരർത്ഥത്തിൽ പൂർവ്വ വിദ്യാലയത്തിലേക്കുള്ള ഒരു സാധാരണ യാത്രയാണ് കുനൂരിലെ മലഞ്ചെരിവിൽ തകർന്നു വീണത്. വെല്ലിംഗ്ടണിലെ സൈനിക പരേഡ് ഗ്രൗണ്ടിൽ പലവട്ടം സല്യൂട്ട് നൽകുകയും പിന്നീട് സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടാവണം ബിപിൻ റാവത്ത്. അതേ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെ സഹയാത്രികരായിരുന്ന 13 പേർക്കൊപ്പം അദ്ദേഹം അന്ത്യാഭിവാദ്യം സ്വീകരിച്ചു. എനിക്ക് പിന്നിലുള്ള മദ്രാസ് റെജിമെന്റൽ സെന്ററിലെ പരേഡ് ഗ്രൗണ്ടിൽ വീരോചിതമായ യാത്രയപ്പാണ് ജനറൽ ബിപിൻ റാവത്ത് അടക്കമുള്ള 13 പേർക്കും നൽകിയത്. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ പരേഡ് ഗ്രൗണ്ടിനും പരിസരത്തുമായി ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. പൂർണ്ണ ബഹുമതികൾ നൽകിയാണ് സൈനിക ഉദ്യോഗസ്ഥരെ യാത്രയാക്കിയത്. തമിഴ്നാട് ഗവർണർ ആർ എൻ രവി, മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ, വ്യോമസേനാ മേധാവി വി ആർ ചൌധരി, സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. വിലാപയാത്രയായി കോയമ്പത്തൂർ സുലൂർ വ്യോമതാവളത്തിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വൈകിട്ടോടെ പ്രത്യേക വിമാനത്തിൽ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. വെല്ലിംഗ്ടണിൽ നിന്ന് ക്യാമറമാൻ വി ആർ രാഗേഷിനൊപ്പം ഷ്യാമിൽ അമീൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.